ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തിസ്ലിയസ് കിച്ചൺ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് റോളുമായിട്ടാണ് അതും പച്ചപ്പപ്പായ കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എങ്ങനെ ഈ പച്ചപ്പപ്പായ കൊണ്ട് ഒരു സ്വീറ്റ് റോളെന്ന് ഒട്ടും സംശയിക്കേണ്ട നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഞാൻ ഇവിടെ ഒരു പാകത്തിന് ആയിട്ടുള്ളൊരു പപ്പായാണ് എടുത്തിട്ടുള്ളത് അധികം മൂത്തതല്ല അധികം മൂക്കാത്തതല്ലാത്ത ഒരു മീഡിയം സൈസിലുള്ളതാണ് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റർ വെച്ച് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഫുൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു പപ്പായ ഫുള്ളൊന്നും എടുത്തിട്ടില്ല പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ അതിനുശേഷം നമ്മൾ ബാറ്ററി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ജാർ എടുക്കുക അതിലേക്ക് ഒരു ഒന്നര കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു എഗ്ഗ് ഒരു എഗ്ഗ് മതി ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് കൊടുക്കുക യെല്ലോയും വൈറ്റും ഒക്കെ വേണം അതിനുശേഷം ഒരു നുള്ളൊരു പിഞ്ചുപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഉപ്പിട്ട് കൊടുത്താൽ മതി അതിനുശേഷം പഞ്ചസാര വേണം പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ അവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കുറച്ച് ഏലക്കായപ്പൊടി ഏലക്കായപ്പൊടി ഇല്ലെങ്കിൽ ഏലക്കായ ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഏലക്കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ബെറ്റർ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുള്ളത് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ചേർക്കാം കേട്ടോ ഇതിൽ നന്നായിട്ട് അതിനുശേഷം ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിനു ശേഷം കുറച്ച് ഇതാ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ലാത്ത രീതി മീഡിയം സൈസിൽ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി മതി ഇങ്ങനൊരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യും അല്ലെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഒഴിച്ചെടുക്കുക ഞങ്ങൾ രണ്ടും കൂടി മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സോ കിസ്മിസോ എന്താ വെച്ചിട്ട് കൊടുക്കുക ഞാനിപ്പോൾ കിസ്മിസ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക കിസ്മിസ് ഒന്ന് റെഡി ആകുന്ന നേരം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതായത് ഇപ്പം കിസ്മിസ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ കിസ്മിസിലും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇത് നിങ്ങൾ വിചാരിക്കുന്നതിൽ വലിയ ഡിഫിക്കൽട്ട് ഒന്നല്ല നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ പച്ചപ്പപ്പായ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ടാവും പക്ഷെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുക നല്ല ടേസ്റ്റുമാണ് ഞാൻ ഫുൾ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തുകൊണ്ട് എടുക്കുക ഫ്ലെയിം സിമ്മിലിട്ടാൽ മതി ഫുള്ളാക്കി വെക്കരുത് അതിനുശേഷം ഞാൻ ഇവിടെ കുറച്ച് ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈത്തപ്പഴം ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈത്തപ്പഴം കിട്ടാൻ ടേസ്റ്റിന് വേണ്ടിയാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അത് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി വഴറ്റി കൊടുക്കണം കൈ എടുക്കാണ്ട് തന്നെ വഴറ്റണം ഇങ്ങനെ അതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക നേരത്തെ നമ്മൾ ബാറ്ററിൽ പഞ്ചസാര ഇട്ടുകൊണ്ട് തന്നെ ഇതിലേക്ക് നിങ്ങളുടെ ചോയ്സിന് ഇട്ടെടുത്താൽ മതി അവിടെ ഒരു 4 ടീസ്പൂൺ ഇട്ടെടുത്തത് 4 ടീസ്പൂൺ മാത്രം കേട്ടോ നിങ്ങൾക്ക് ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടിടാം ഞാനിപ്പോൾ 4 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുള്ളത് അതും പഞ്ചസാരയും ഈ പപ്പായയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു ലിഡ് വെച്ച് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെള്ളം നയിക്കണ്ട പഞ്ചസാര എന്നുള്ള ആ വെള്ളം കൊണ്ട് തന്നെ അതൊക്കെ വെന്ത് വന്നോളൂ അപ്പോൾ അതാ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിനുശേഷം കുറച്ച് തേങ്ങ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഒരു അരക്കപ്പോളം തേങ്ങ ഇടണം ഈ തേങ്ങയും പപ്പായൊക്കെ ഇനി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം
തേങ്ങയിട്ട് തേങ്ങേൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവുന്ന നേരം ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ കുറച്ച് എൻ്റെതായ രീതിയിൽ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാതെ ബ്രെഡ് ക്രംസ് കൂടി ഇടുമ്പോൾ ഒന്നും കൂടി ക്രിസ്പി ആവുന്നുണ്ട്. ബ്രെഡ് ക്രംസ് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ റോളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫില്ലിങ്. ഇതൊന്ന് ഇനി മാറ്റി വെക്കുക. ഒന്നും കൂടി ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബാറ്ററി എടുക്കുക. ഇത് നമുക്ക് ഓരോ ദോശ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് നന്നായി പാൻ ചൂടായതിന് ശേഷം ഓരോ നമ്മൾ ചിക്കൻ റോളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഓരോ ദോശ ഉണ്ടാക്കിയെടുക്കുക. അധികം കട്ടിയില്ലാതെയും എന്നാൽ അധികം കട്ടി കൂടിപ്പോകുന്ന രീതിയിൽ അല്ലാത്ത രീതിയിൽ ഒരു പാകത്തിന് ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുക. വലുപ്പമൊക്കെ നിങ്ങളനുസരിച്ച്, നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുതുണ്ടാക്കാം. ഇപ്പോൾ ഞാൻ ഇതവിടെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ദോശ ഉണ്ടാക്കുക. നമുക്ക് എത്രണ്ണം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉണ്ടാക്കുക. പിന്നെ നമ്മുടെ ഈ ദോശയും ഫില്ലിങ്സൊക്കെ കൂടി ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബാറ്റർ മാറ്റി വെക്കണം. അതുവരെ നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കാം. ഞാൻ ഇതുകൊണ്ടൊരു 8-9 സ്നാക്ക് ഉണ്ടാക്കി റോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ദോശ വീതം ചുട്ട് മാറ്റി വെക്കാം. നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുത്ത് ചിക്കൻ റോളൊക്കെ റോൾ ചെയ്യുന്നതിൽ തന്നെ രണ്ട് വശത്തുനിന്ന് മടക്കി റോൾ ചെയ്തെടുക്കുക. പൊട്ടിപ്പോയാലും പേടിക്കണ്ട, കാരണം നമ്മൾ ഈ മാവിൽ ഡിപ്പ് ചെയ്യുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല, നന്നായി കോട്ട് ചെയ്ത് വരും. ഇനിയിപ്പോൾ ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് സൈഡ് പൊട്ടിയിട്ടുണ്ടെങ്കിലും പേടിക്കണ്ട. അങ്ങനെ ഇതാ റോൾ ചെയ്ത് ആ രീതിയിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ദോശേൻ്റെ ഉള്ളിലും ഫില്ലിങ്സ് വെച്ച് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് മാറ്റി വെക്കുക. അങ്ങനെ എല്ലാ ദോശേൻ്റെ ഉള്ളിലും ഫില്ലിങ്സ് വെച്ച് റോൾ ചെയ്യുക. അങ്ങനെ ഇതാ നമ്മുടെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മളെ റോൾസൊക്കെ റെഡിയാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള മാവിലേക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുക. ഇനിശേഷം ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ബ്രെഡ് ക്രംസ് ഞാൻ ബ്രെഡ് പൊടിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ചൂടാക്കിയത്. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി നന്നായി ക്രിസ്പി ആയി കിട്ടും. നമുക്ക് സ്നാക്കുകളൊക്കെ എന്ത് സ്നാക്കാണ് അങ്ങനെ ചെയ്താൽ മതി. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ, ഈ ഓയിൽ എന്ത് ഓയിലാണെങ്കിലും ചൂസ് ചെയ്യുക. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച്. അത് നന്നായി എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അതുകൊണ്ട് നന്നായി ചൂടായതിന് ശേഷം ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. നാല് വശവും ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അതുമല്ല നല്ല വയറ് നിറയും. ഒന്നൊക്കെ കഴിച്ചാൽ തന്നെ നന്നായി വയറ് നിറയും. അങ്ങനെ നമ്മുടെ സ്വീറ്റ് റോൾ റെഡി ആയിട്ടുണ്ട്. പപ്പായ സ്വീറ്റ് റോൾ. ഇതാണ് നമ്മുടെ പപ്പായ സ്വീറ്റ് റോൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പച്ച പപ്പായൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന സാധനമല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് പറയുക. ഇഷ്ടമാവുന്നുണ്ടെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.